വേണ്ട. ഗൈസ്, ഇതിൻ്റെ അടുത്തോട്ട് ഞാൻ പോയി നോക്കുകയാണ് കേട്ടോ. തമിഴ്നാട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തോട്ടൊന്ന് നോക്കുകയാണ്. എൻ്റെ മോനെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ രാമക്കൽ മേട് എത്തിയിരിക്കുകയാണ്. അടുത്തതായി നമ്മൾ രാമക്കൽ മേടിലെ നമ്മൾ ദോ ആ കാണുന്ന മലയുടെ മുകളിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, നടക്കാൻ ഒരുപാടുണ്ട്, കുറച്ച് കിലോമീറ്ററുകൾ നടന്നിട്ട് വേണം അങ്ങ് പോകാൻ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ മുകളിൽ പോയിട്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, രാമക്കൽ മേടിലെ വ്യൂ പോയിൻറ്റിലോട്ടുള്ള നമ്മളെ നടത്തം ഇതാണ്. വഴി എന്ന് പറയുന്നത് മുളകളും ആലുകളും ഒക്കെ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കാണാം. ഒരു ചെറിയ ഇടവഴി നമ്മുടെ ഷമീർ മച്ചാനും ഷെഫീഖ് എന്താ വരുന്നുണ്ട്. നമുക്ക് ഗൈസ് ഇവിടെ കുരങ്ങന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഹലോ കുരങ്ങ, ഉള്ളിയായിട്ട് കയറിപ്പോയി. അപ്പോൾ നമ്മുടെ ഷമീർ മച്ചാൻ കയറുകയാണ്. നമുക്ക് ഈ ഇടവഴിയിലൂടെയാണ് കയറാനുള്ളത്. ഗൈസ്, നമ്മൾ നടന്ന് കിടന്ന് ഏകദേശമുള്ള ഒരു ദൂരം എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി ഇതാണ്ടേ കാണുന്നുണ്ടോ, അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇവിടെ കയറി വന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി കയറാനുണ്ട്. നമ്മുടെ ഉസയാഗത അവിടെ ഇപ്പോൾ ഉണ്ട്, തൂണ്ടേ അവിടെയാണ് നമുക്ക് കയറാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ചുകൂടി പാടുവിടാം. ഗൈസ്, കുറച്ചുകൂടി നടന്ന് വന്നപ്പോൾ കണ്ടോ ഏകദേശം കുറച്ച് എത്താറായി. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാടാണ് കേട്ടോ. ഇത്രയും തമിഴ്നാടിൻ്റെ കൃഷിപ്പാടവും മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് കമ്പം ആ ഏരിയയൊക്കെ ആയിട്ട് വരും കേട്ടോ. ഗൈസ്, ഈ കാണുന്നത് തമിഴ്നാടാണ്. ഈ കാണുന്ന മൊത്തം നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ മൂന്നാറുള്ള രാമക്കൽ മേട്. ഓക്കെ, നമുക്കവിടെ കയറാം. ഗൈസ്, ഇതിൻ്റെ അടുത്തോട്ടൊന്ന് ഞാൻ പോയി നോക്കുകയാണ് കേട്ടോ. തമിഴ്നാട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തോട്ടൊന്ന് നോക്കുകയാണ്. എൻ്റെ മോനെ, ഗൈസ് കൊക്ക എന്ന് പറഞ്ഞാൽ അമ്മാതിരി കൊക്കയാണ് ഈ കാണുന്നത് ഉണ്ടോ. അഗാധ ഗർത്തമാണ് ഗൈസ്, ഇത് നോക്കിയേ നിങ്ങൾ. ഫുള്ളായിട്ടുള്ളൊരു കാഴ്ച നോക്കിയേ. വേണ്ടോ, നല്ലൊരു സൂപ്പർ മല ഇപ്പം ഉണ്ടോ അവിടെ. കുറച്ച് ആൾക്കാർ നിപ്പുണ്ട്. ഇതുണ്ടോ, ഇത്രയും ദൂരമാണ്. സൂം ചെയ്തപ്പോൾ അടുത്ത് വന്നു. ഓക്കെ, നല്ല കിടുക്കാനൊരു വ്യൂ ആണ് ഗൈസ്. നമുക്കിനി ഇതിൻ്റെ മുകളിലാണ് കയറേണ്ടത്. ഗൈസ്, നോക്കിയ നമുക്ക് ഇങ്ങോട്ടേ കയറി പോകുള്ളൂ കേട്ടോ. നേരെ മുകളിൽ പോകണം. ഇത് കുറച്ചൊരു നല്ല വഴിയുണ്ട്. എന്താ ഒരു ബ്രോ, എൻ്റെ മുകളിൽ കയറിയിട്ട് ഇറങ്ങി വരുന്ന പാട് കണ്ടോ ഗൈസ്. എൻ്റെ മോനെ, സേക ഇവിടെ കയറാൻ പറ്റും. ഇതാണ് ഗൈസ് കടമ്പ എന്ന് പറയുന്നത്. ഗൈസ് ഉസയാക്ക് കയറി എടുത്താബു. ധൈര്യമായിട്ട് കയറാ പോവും, ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കാം. അപ്പൊ മച്ചാൻ ചെരുപ്പെല്ലാം ഊരിയിട്ടിരിക്കുകയാണ് ഗൈസ്. സുഹൃത്തുക്കളെ, ബൈ ബൈ. ഫൈനലി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്, അല്ല കയറിയിരിക്കുകയാണ് ഏറ്റവും മുകളില്. ഓക്കെ, നോക്കുക ഇതിൻ്റെ കിടിലം ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. മുകളിൽ നിന്ന് കാണുന്നത് കംപ്ലീറ്റ് തമിഴ്നാടാണ് കേട്ടോ, കംപ്ലീറ്റ് തമിഴ്നാടാണ്. നമ്മുടെ ഷെഫീഖ് മച്ചാനും അബു മച്ചാനും എന്താ എഴഞ്ഞെഴഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുത്തപ്പോൾ ഭയങ്കര ഷോ. ഇറങ്ങിയോ? പറഞ്ഞോ, പറഞ്ഞ എഴുന്നണ്ട, പറഞ്ഞ പറഞ്ഞെങ്കിൽ. ഗൈസ്, ഇനി നമുക്ക് ആ മലയിൽ നിന്ന് പോയി നോക്കാം കേട്ടോ. അവിടെ കുറച്ച് ആൾക്കാർ നിപ്പുണ്ട്. ഇനി നമുക്ക് ആ മലയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. ഇതൊരു കാട് കണ്ട,
അപ്പോൾ ഇതിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ കുനിഞ്ഞ് ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടെ കുനിഞ്ഞ് ഇങ്ങനെ കുനിഞ്ഞ് പോകാം ഗൈസ്. ഓയ്സ് ഹൈവാ, സൂപ്പർ സീനറിയാണ് കേട്ടോ ഗൈസ്, ഉണ്ടല്ലേ. ഒക്കെ തമിഴ്നാട്, ഈ ഏരിയൊക്കെ തമിഴ്നാടാണ്, ഈ കാണുന്നതൊക്കെ തമിഴ്നാടാണ്. അങ്ങനെ ഗൈസ് നമ്മൾ ഈ കണ്ട മലയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കയറിയ മല എന്ന് പറയുന്നത് ആ മലയാണ്. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റുണ്ട്, കുറച്ചുകൂടി നല്ല ഹൈറ്റുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഈ കാണുന്ന കാഴ്ചകളൊന്നും ഉണ്ടല്ല, അപാര കാഴ്ചകളാണ്. ഈ ക്യാമറ എൻ്റെ മൊബൈലിൻ്റെ ക്യാമറയിലൂടെ ആയതുകൊണ്ടാണ് ഇത്രയും ക്ലാരിറ്റി കുറവ്. അപ്പോൾ നമ്മൾ ഈ മലയെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, കംപ്ലീറ്റ് പാറകൾ അടുക്കി വെച്ചിരിക്കും പോലെ വെച്ചിരിക്കുകയാണ് ഗൈസ്, കണ്ടില്ലേ. ഇവിടുത്തെ ഒരു കാഴ്ച നോക്കിയേ ഗൈസ്, വല്ലാത്ത കാഴ്ചയാണ് കേട്ടോ, അമ്മാതിരി കാഴ്ചയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചാടി മരിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് പറയണം അല്ലേ. അപ്പോൾ പിന്നെ ആത്മഹത്യ വേണ്ടിയൊക്കെ ഒരുപാട് ആൾക്കാർ ഇത് കണ്ട, ഇത് കാണുമ്പോൾ തന്നെ ഓടിക്കളയാൻ തോന്നും ഗൈസ്, പിന്നെയാണ് ചാട്ടം. അതെ, ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഗൈസ് ചാടുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എത്ര ഹൈറ്റ് ഉണ്ടെന്ന്, എത്ര ഹൈറ്റ് ഉണ്ടാവും? അപ്പോൾ 2000 അടി. ഓ, എന്താ എന്നാലും അതിനേക്കാൾ കൂടുതലുണ്ടാവും അല്ലേ. പക്ഷേ ഈ താഴത്തെ കാഴ്ചകളെന്ന് പറയുന്നത് കംപ്ലീറ്റ് ആ ഇത് അടിപൊളി കാഴ്ചയാണ്. ഇതൊക്കെ എന്തോ പാടം കൃഷിയൊക്കെയാണ്. പക്ഷേ ഒരു കോട ഇങ്ങനെ വരുന്നത് ക്യാമറ കാണാൻ പറ്റുമെന്ന് അറിയില്ല അല്ലേ. അപ്പോൾ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും, അതെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്, അമ്മാതിരി കാറ്റാണ്. ഇവിടെ നിൽക്കാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു, ഭയങ്കര അമ്മാതിരി കാറ്റായിരുന്നു ഗൈസ്. പക്ഷെ ഇപ്പോൾ കാറ്റില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ സമയം എന്ന് പറയണത് എത്ര മണിയായി? അപ്പോൾ 10:30 ആയിട്ട് വെയിൽ എന്ന് പറയുന്ന സംഭവമേ ഇല്ല, 9:30. അപ്പോൾ വെയിൽ ഇല്ല, പക്ഷേ നല്ല ഒരു കാലാവസ്ഥയും തണുപ്പൊക്കെയാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഈ കല്ലൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ ചെയ്തിരിക്കുന്നതല്ല, ഈ കല്ല് അല്ലേ അടുക്കി വെച്ചതുപോലെയാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നു. ഇവിടെ ഒരു സാധനം പോകുന്നതൊക്കെ ഉണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാറയുടെ ഇടയിലൂടെ പോവാം. കണ്ടോ, ഈ ഇടുങ്ങിയ പാറയുടെ ഇടയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു വന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അപമച്ചാണ്ടാണ്ട് സാഹസികതകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2000-ൽ അടി താഴ്ചയാണ്. അപ്പോൾ എന്തായാലും ആ കല്ലിളക്കി ഇട്ട് കളയരുത്, ആ അവിടെ പാടാണ്, അവിടെ കയറാൻ പറ്റില്ല, ഇറങ്ങാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു കാര്യം, ഇതിൻ്റെ താഴെ അവിടെ നിന്നാണെങ്കിൽ ആ കോർണറിൽ പോയി ഉണങ്ങി നോക്കാം, പക്ഷേ ഡേഞ്ചറാണ് സംഭവം. വഴിയൊക്കെ സംഭവം ഇത് നോക്കിയൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ ഇതുപോലെ വന്ന് നോക്കൊക്കെ. നമ്മുടെ അപമച്ച ഒരു ഒരു ഇടവഴിയിലൂടെ കയറി പോവുകയാണ്. ഇതെങ്ങനെ ക്യാമറ ചാടും, കൂടെ ചാടും ഇല്ലേ. അപ്പോ അപ്പോൾ ഇവിടെ വന്നില്ലേ ഗൈസ്? അപ്പൊ അങ്ങനെ ക്യാമറ കൂടെ ചാടിയിരിക്കാണ് എൻ്റെ മോനെ. അപ്പോ വെച്ചാൽ നിൽക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ട് അവിടുത്തെ ആംബിയൻസ്? ഞാനും കൂടെ അപ്പോ പിടിച്ചോ, ഞാനും കൂടെ റെക്കോർഡിംഗ് ആണ്. ഇതാ നമ്മുടെ യൂട്യൂബ് ഹാറൂണ് ഇറങ്ങി വരികയാണേ. അതൊക്കെ നീ പോയില്ലേ നീ കൊണ്ട്? ഗൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഇതിലൂടെ ഇറങ്ങി വന്ന് അധികാരം വരാത്ത വഴിക്കെന്ന് തോന്നും. പക്ഷേ ഇതിലൂടെ ഇറങ്ങി വന്നാൽ ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ഒരു സാഹസികത മാത്രമാണ് എന്നാണ് തോന്നുന്നത് ഗൈസ്. ഞാൻ തൂങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സുഹൃത്തുക്കളെ, അപ്പോൾ വെച്ചാൽ റെസ്റ്റ് എടുക്കാൻ പോയിരുന്ന സ്ഥലം കണ്ടോ ഗൈസ്? ഓ, ഇത് അപാര പ്ലേസാണ്. ഒരു സ്റ്റെപ്പ് എങ്ങാനും തെറ്റിയാൽ ഗൈസ്, അതെ കാല് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയാൽ സീനാവും. എൻ്റെ മോനെ,
എൻഡ് ഓഫ് ദ ടോപ്പ് ഓഫ് ദറ്റ് എൻഡ് ഓഫ് ദ ടോപ്പാണ് സുഹൃത്തുക്കളെ. ഞാനിവിടെ കിടന്ന് പാടുപെടണം നിങ്ങൾ കണ്ടു ഇറങ്ങാൻ വേണ്ടി. ഗൈസ് നോക്കൂ, അത്രയും പാടുപെട്ട് ഞാൻ ഇതിൽ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. വേണ്ട, ഇതിൻ്റെ ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നോക്കൂ ഗൈസ്, നമ്മൾ അതും വെച്ചാ അടിപൊളി എന്നെ കണ്ടുവിടാ. ഇപ്പം ഗൈസ് അപാര സീനെന്ന് പറഞ്ഞാൽ ഗൈസ് അമ്മാതിരി സീനാണ്. നോക്കൂ കഴിച്ചുണ്ടല്ലേ, രക്ഷയില്ല ഗൈസ്. നോക്കൂ ബോർഡറിലാണ് ഇവിടെ വരാൻ പാടില്ല, ശരിക്കും സെൻസർ ബോർഡ് പിടിക്കും. ഗൈസ് അതിൻ്റെ അടുത്തൊരു സൈഡാണ്, അപ്പോൾ ഈ പാറയുടെ അടുത്തൊരു സൈഡിലായിട്ടാണ് നമ്മൾ പോവാണ്. എൻ്റെ മോനെ, ഗൈസ് ഈ പുല്ലിലൊക്കെ പിടിച്ചേ പോകാൻ പറ്റും. ഗൈസ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ കുറച്ചുകൂടി ഉണ്ട് ഗൈസ്, ഒരു രണ്ട് മൂന്ന് നാല് മീറ്റർ ഇവിടെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. പോയാൽ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ. അല്ല, അബുവിൻ്റെ കസരത്തുകൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ, അല്ലേ ഞാൻ ഫോൺ മാത്രം അങ്ങോട്ട് നീട്ടി കാണിച്ചു തരാം നിങ്ങൾക്ക്. ജീവനിൽ കൊതിയുള്ളതുകൊണ്ടാണ് ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ കാഴ്ച കാണാൻ വന്നൊരു അതിമനോഹര കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും സിയു, ബൈ ബൈ.